ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളുള്ളത് എറണാകുളം ജില്ലയിലെ എടപ്പള്ളിയിലുള്ള മഹാഗണപതി ക്ഷേത്രത്തിലാണ്. ഇവിടെ പടിഞ്ഞാറോട്ട് ദർശനമായിരിക്കുന്ന ഉണ്ണി ഗണേശനാണ് പ്രതിഷ്ഠ. എടപ്പള്ളി രാജാക്കന്മാരുടെ തേവാരപ്പുരയിലാണ് ഈ പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ദർശന സമയം എന്ന് പറഞ്ഞാൽ കാലത്ത് 5:30 തുടങ്ങി 7:30 വരെയാണ്. അതിനുശേഷം ഇവിടെ പുറത്തുനിന്നുള്ളവർക്ക് ദർശനം അനുവദനീയമല്ല. അതിനുശേഷമുള്ള സമയം രാജപ്രതിനിധികൾക്ക് മാത്രമാണ് ഇവിടെ ദർശനമുള്ളത്. ഇപ്പോഴാണെങ്കിൽ കൊറോണയൊക്കെ കാരണം നമുക്കുള്ളിലേക്ക് ദർശനമില്ല. എല്ലാവരും പുറത്തുനിന്ന് വേണം തൊഴാനായിട്ട്. പിന്നെ എല്ലാ ഗണപതി ക്ഷേത്രങ്ങളിലെ പോലെ തന്നെയും ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് വിഘ്നങ്ങൾ തീരാനായിട്ട് നാളികേര മുടക്കൽ. നമുക്കിവിടെ കുറച്ച് വഴിപാടുകളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതിനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. തടസ്സങ്ങൾ മാറാനും ഇഷ്ടക്കാരെ സിദ്ധിക്കുകയൊക്കെയാണ് നാളികേര വഴിപാട് നടത്തുന്നത്. മറ്റൊരു പ്രധാന വഴിപാടെന്ന് പറയുന്നത് കൂട്ടയപ്പമാണ്. ഉണ്ണിയപ്പം കൊണ്ടാണ് ഇത് നടത്തുന്നത്. മംഗള കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വഴിപാട് പൊതുവേ നടത്തുന്നത്. പിന്നെ എനിക്ക് അവരെ വളരെ ഇഷ്ടമാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. കാരണം ചിലപ്പോൾ ഒരുപാട് പച്ചപ്പും ചെടികളും മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. പിന്നെ ഒരുപാട് കിളികളുണ്ട്, പ്രാവുകളുണ്ട്. അതേ കാണാലോ ആളുകൾ അതിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആളുകൾ വരും പറന്നു പോവും. ഒരുപാടുണ്ട് പ്രാവുകളിവിടെ കാണാനായിട്ട്. ഇവിടുത്തെ ദർശന സമയം രാവിലെ 5:30 തുടങ്ങി 7:30 വരെയാണ്. അതിനുശേഷം അകത്ത് ദർശനം അനുവദനീയമല്ല, പുറത്തുനിന്ന് നമുക്ക് തൊഴാവുന്നതാണ്. വൈകുന്നേരങ്ങളിലാണെങ്കിലും ഇതുപോലെ തന്നെ 5:30 ശേഷം 7:30 വരെയാണ് സമയം. ഇപ്പോൾ നമുക്ക് ആർക്കും തന്നെ അകത്തേക്ക് പ്രവേശനമില്ല. പിന്നെ ഈ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഇതിൻ്റെ തെക്ക് വശത്തായിട്ട് ചെറിയൊരു കാവ് കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട്. അരിനാണെങ്കിൽ പ്രാവുകളെ കണ്ടിട്ട് പിടിക്കാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. മറ്റുള്ള അമ്പലങ്ങളിൽ നിന്നും ഈ അമ്പലത്തിന് വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകം ഉത്സവങ്ങളൊന്നും തന്നെ ഇല്ല. ഈ ക്ഷേത്രം 12-ാം ദശകത്തിൻ്റെ ബുദ്ധദശക കാലഘട്ടത്തിൽ ഉപയോഗമുള്ളതാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ കാണുന്നത് ഒരു കൊട്ടാരമാണ്. ഇവിടെയാണ് ഗണപതി, ഇവിടുത്തെ എടപ്പള്ളിയിലാണ് ഗണപതി സ്ഥിതി ചെയ്യുന്നത്. പിന്നെ എടപ്പള്ളി മഠമെന്ന് പറയാറുണ്ട്. കാരണം ഇവിടുത്തെ രാജാവ് ബ്രാഹ്മണനാണ്. അതുകൊണ്ടാണ് എടപ്പള്ളി കൊട്ടാരമെന്നും എടപ്പള്ളി മഠമെന്നൊക്കെ ഇതിനെ പറയുന്നത്. ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ എടപ്പള്ളി പള്ളിക്കടുത്ത് പാലസ് റോഡ് റൈറ്റ് സൈഡിലായിട്ട് പാലസ് റോഡ്, അവിടെയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഗണപതി ഹോമം നടത്തുന്നതിൻ്റെ ഇടയിൽ ഗണപതി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വഴിപാടുകളൊക്കെ കഴിച്ച് ഗണപതി ഭഗവാൻ അനുഗ്രഹമൊക്കെ മേടിച്ച് നമ്മൾ പതുക്കെ തിരിച്ചു പോവാണ്. മറ്റൊരു വീഡിയോയിൽ കാണാൻ വരെ ബൈ ബൈ.